പൊതുതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം എന്ന ആവശ്യം ശക്തിപ്പെടുമ്പോൾ ഉറക്കം മുടങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJP കേന്ദ്ര നേതൃത്വത്തിനുമാണ്. കേന്ദ്ര സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന അഭ്യർത്ഥന പരിവാർ സംഘടനകൾ ചെവിക്കൊള്ളുന്നില്ല. രാമക്ഷേത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യ പ്രചരണായുധമായിരുന്നെങ്കിലും നടപ്പാക്കാനുള്ള വാഗ്ദാനമായി BJP അതിനെ കണ്ടിരുന്നില്ല. കേന്ദ്രത്തിനൊപ്പം UPയിലും BJP അധികാരത്തിലെത്തിയതും ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങിയിരിക്കുന്നതുമാണ് ക്ഷേത്രവാദികളെ ആവേശഭരിതരാക്കുന്നത്. മോദിയുടെ പിൻഗാമിയാകുമെന്ന് വരെ കരുതപ്പെടുന്ന UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാക്കുകളും നീക്കങ്ങളും ഇതിന് കരുത്തു പകരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് എതിര് നിൽക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന പ്രചാരണവും അണിയറയിൽ ശക്തമാണ്. തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ചു വന്ന മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാവുകയെന്ന ലക്ഷ്യം സാധിച്ചതോടെ ഭൂരിപക്ഷ താല്പര്യത്തോടെ മുഖം തിരിക്കുകയാണെന്ന ആരോപണമാണ് അദ്ദേഹം നേരിടുന്നത്. BHPയും സന്യാസിമാരും പ്രഖ്യാപിച്ചിരിക്കുന്ന ദേശവ്യാപക പ്രചരണ പരിപാടികളും NDA സഖ്യകക്ഷിയായ ശിവസേനയുടെ നീക്കങ്ങളും ഉന്നം വെക്കുന്നത് മോദിയെ തന്നെ. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ അയോധ്യയിലെ സമരമുഖത്തെത്തിയത് BJPയെ അസ്വസ്ഥരാക്കുന്നു. കുംഭകർണനെ ഉണർത്താനാണ് തന്റെ വരവെന്ന് ഉദ്ധവ് പറഞ്ഞത് മോദിയെ ഉദ്ദേശിച്ചായിരുന്നു. രാമക്ഷേത്ര പ്രസ്ഥാനത്തിൽ ഒരു പങ്കുമില്ലാതിരുന്ന ശിവസേനയുടെ നേതാവിനെ സന്ദർശകനെന്നാണ് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ വിശേഷിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദിനങ്ങളിൽ അയോധ്യ പ്രക്ഷോഭത്തിന് കരുത്തു കുറയില്ലെന്ന് നേതൃത്വത്തിന് ബോധ്യമുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് തൽക്കാലം ഉത്തരമില്ലെങ്കിലും. അതേസമയം അംബരീഷിന്റെ മരണത്തെ തുടർന്ന് ബംഗളൂരുവിൽ BHP റാലി മാറ്റി. December 2 പുതിയ തീയതി. അതേസമയം അയോധ്യയിൽ സമാധാനം ഉറപ്പുവരുത്താൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ഓൾ ഇന്ത്യ മുസ്ലിം മജിസ്ലെ മുഷാവറ കത്തെഴുതി. അയോധ്യയിൽ വിവിധ മതസ്ഥർ തമ്മിൽ പ്രശ്നങ്ങളില്ലെങ്കിലും പുറമേ നിന്നെത്തുന്നവർ കുഴപ്പമുണ്ടാക്കിയേക്കുമെന്നാണ് ആശങ്ക. അവിടെ തൽസ്ഥിതിയിൽ ബലപ്രയോഗത്തിലൂടെ മാറ്റമുണ്ടാക്കാനും സുപ്രീംകോടതി ഉത്തരവുകൾ ലംഘിക്കാനും ശ്രമമുണ്ടായാൽ അത് വലിയ സംഘർഷത്തിനിടയാക്കും. ക്രമസമാധാനം പാലിക്കുന്നതിൽ UP സർക്കാരിന്റെ അനാസ്ഥ ആയിരക്കണക്കിന് നിരപരാധികളുടെ സുരക്ഷ അപകടത്തിലായിരിക്കുകയാണെന്നും AIMM കുറ്റപ്പെടുത്തി. VHP സമ്മേളനത്തിന് മുൻപേ സുരക്ഷാ ഭീതി മൂലം ന്യൂനപക്ഷ സമുദായത്തിലെ ഏതാനും കുടുംബങ്ങൾ തൽക്കാലത്തേക്ക് അയോധ്യ വിട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. VHP സമ്മേളനം കഴിഞ്ഞ് മടങ്ങി വരാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.